السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن وليي الله الذي نزل الكتاب وهو يتولى الصالحين والذين تدعون من دوني لا يستطيعون نصركم ولا ينصرون ും നാട്ടുകാര് രക്ഷിതാക്കള് ഈ പ്രദേശത്തെ ഇസ്രാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളും നേതാക്കളുമായവര് ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാൻ ഹോബത്ത് അഴലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കൈങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും ഒക്കെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റബ്ബ് സുബാൻ ഹോബത്ത അഴല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുളച്ച് നിന്ന് ഷിർക്കിൻ്റെ നേരിയ ഒരു അംശം പോലും ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിച്ച് തക്കവയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമീകരിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏതു സമയത്ത് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കൂടി മരിക്കുവാനുള്ള മഹാഭാഗ്യം റബ്ബ് റബ്ബസുബാന ഹോവത്ത് അഴല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബിൻ്റെ ജന്നാത്തൽഫുൽ ദൗസിൽ അംബിയ ഇൻ്റെയും മൗലിയ ഇൻ്റെയും സുദീഖുകളുടെയും ശുഹല ഇൻ്റേയും സ്വാലിഹികളുടെയും കൂടെ ഒരിടം നൽകി സാധുക്കളായ ദുർബലന്മാരായ നമ്മെ അള്ളാഹു സുബാന ഹോബത്ത് അഴല അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന തലവാചകത്തിൽ മുജാഹിദ് ഉപസ്ഥാനത്തിൻ്റെ പ്രബോധക കൂട്ടായ്മയായ വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ സംഘടിപ്പിക്കുന്ന ആദർശ മുഖാമുഖത്തിലാണ് നാം ഉള്ളത് ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബു സുബാൻ ഹവത്ത് തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അവൻ്റെ ദീന് പൂർണ്ണമായ ഗുണകാംക്ഷയോടുകൂടി പ്രബോധനം ചെയ്യുവാനും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളമായി പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വിശുദ്ധ ഖുർആാനും തിരു സുന്നത്തുമാകുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് പല ന്യായങ്ങൾ നിരത്തി സമൂഹം പിറകോട്ട് പോയപ്പോൾ സ്വാഭാവികമാണ് അവിടെ വ്യതിയാനങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളുമെല്ലാം ഉണ്ടാവുക എന്നത് ഏതൊക്കെ വഴിയിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ വെതിചലിച്ചു പോയവോ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പ്രമാണങ്ങളിൽ നിന്ന് അകന്നു എന്നത് തന്നെയാണ് ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തഴിച്ചു വളരുന്നുവെങ്കിൽ മറുഭാഗത്തിന് പ്രവണതകളും മതത്തിനെ തന്നെ കൊച്ചാക്കുന്ന പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന ശൈലികളും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തന്നെ നിരാകരിക്കുന്ന ഹദീസുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ചേകന്നൂർ വിഭാഗമടക്കമുള്ള നിഷേധികൾ നിഷേധത്തിൻ്റെ അങ്ങേ തലയിൽ നിൽക്കുമ്പോൾ മെല്ലെ 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 ആ വഴി സ്വീകരിക്കുന്ന നവോത്ഥാനത്തിൻ്റെ പേരിൽ തന്നെയും രംഗത്ത് വരുന്ന ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട് മറ്റൊരു ഭാഗത്ത് മതത്തിൻ്റെ പേരിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ പേരുകളിൽ നമ്മുടെ നാട്ടിലും ലോകത്തുടനീളവും ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെയും അടിസ്ഥാന കാരണം പ്രമാണങ്ങളിൽ നിന്നുള്ള പിറകോട്ടുപോക്ക് തന്നെയാണ് അങ്ങനെ പിഴച്ച ഒട്ടനവധി സംഘങ്ങൾ പ്രവർത്തിക്കുകയും അവരെല്ലാം തങ്ങളെ ഉൾക്കൊണ്ടത് പ്രകാരം വിശ്വാസത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ വിശ്വാസമായി അവതരിപ്പിച്ച പലതിനെയും അന്ധവിശ്വാസമായി തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യപ്പെടുകയും അന്ധവിശ്വാസമായി പരിചയപ്പെടുത്തിയ പലതിനെയും ഇസ്ലാമിക വിശ്വാസമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രമാണമടിസ്ഥാനമാക്കി എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസമെന്ന് വസ്തുനിഷ്ടമായ ഗുണകാംക്ഷയോടെ പഠിക്കാനും പഠിപ്പിക്കാനും ഉതകുന്ന രൂപത്തിലുള്ള ഒരു ആദർശ വിശദീകരണവും മുഖാമുഖവും ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതാരോടും കണക്ക് തീർക്കാനോ എണ്ണം തികക്കാനോ വാശി തീർക്കാനോ പരാജയപ്പെടുത്താനോ വിജയിക്കാനോ ഒന്നുമുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നല്ല നിരമലിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട പലതിനെയും നിഷേധിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുകയും അതാണ് പ്രമാണം പഠിപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും താൽപ്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ളൊരു വേദി ഒരുക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇൻഷാ അല്ല രണ്ട് വിശാദനങ്ങളാണ് ഇവിടെ ഉള്ളത് അതിനുശേഷം ആത്മാർത്ഥമായി ദീനീയായ വിഷയത്തിൽ അതർഹിക്കുന്ന ആദരവോടും ഗൗരവത്തോടും കൂടി അറിയാനും അന്വേഷിക്കാനും വേണ്ടി ചോദിക്കാൻ വരുന്ന ആളുകൾക്ക് ഞങ്ങളൊക്കെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പരമാവധി ഇൻഷാ അല്ലാ പറഞ്ഞു കൊടുക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാം അറിയാമെന്ന നാട്യമില്ല എല്ലാത്തിനും മറുപടിയുണ്ട് എന്ന അവകാശവാദമില്ല ഇസ്ലാമിൽ എല്ലാത്തിനും മറുപടിയുണ്ട് പക്ഷേ ഒരുപക്ഷെ അറിവിൻ്റെ പരിമിതി കൊണ്ട് വായനയുടെ പരിമിതി കൊണ്ട് വായിച്ചെത്താത്തത് കൊണ്ട് ഒരുപക്ഷെ ചില വിഷയങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് പഠിച്ചും അന്വേഷിച്ചും ഇൻഷാ ഇൻഷല്ല ബോധ്യപ്പെടുന്ന മുറയ്ക്ക് പിന്നെ അറിയിക്കുകയും ചെയ്യാമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നതിൽ ആ ഇരാഹ ഇല്ലയാണ് ആരാധനക്കർഹനായി അള്ളാഹുല്ലാതെ മറ്റാരും ഇല്ല എന്ന അടിസ്ഥാന ആദർശം ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യ ഏറ്റവും ഒന്നാമനായും പ്രധാനമായും വിളിച്ചുപടഞ്ഞ അതിപ്രധാനമായ വിഷയമാണ് വിശുദ്ധ ഖുർആാൻ പല അധ്യായങ്ങളിൽ പല വചനങ്ങളിലായി അംബിയ പ്രബോധനങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെയെല്ലാം കാണുന്നത് ആ ഒരു ആശയമാണ് ലോകത്ത് വന്ന എല്ലാ അംബിയ ഇനെയും ഒന്നിച്ചു പറഞ്ഞ ുർഖാൻ വർ ലോകത്ത് വന്ന ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാർ മുഴുവനും അവർക്കെല്ലാം നൽകിയ വഹിയാണ് ദിവ്യ സന്ദേശമാണ് ഇല്ല അന തീർച്ചയായും ഞാനല്ലാതെ ആരാധ്യനില്ല അതിനാൽ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശമാണ് ആ ദിവ്യബോധനമാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ അമ്പിയ ഇനും മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളഹു വഹ്യായി നൽകിയത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു ഇനി സുഹത്ത് ഹൂദിലൂടെ സുഹത്ത് ഐറാഫിലൂടെ സമാനമായ പല വചനങ്ങളിലൂടെ ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും പ്രബോധന ചരിത്രം ചുരുങ്ങിയ രൂപത്തിൽ ഖുർആൻ മൊത്തത്തിൽ പഠിപ്പിക്കുമ്പോൾ അവിടെയും കാണാം

അവനല്ലാത്തൊരു ആരാധ്യൻ നിങ്ങൾക്കില്ലേക്ക് നിയോഗിച്ചു അദ്ദേഹം ചെന്ന് പറഞ്ഞ വാക്കും ഇതേ വാക്ക് തന്നെയാണ് അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കണം അവനല്ലാത്തൊരു ആരാധ്യനില്ല

ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും എല്ലാ പ്രവാചകന്മാരും ഒന്നാമതായി പ്രബോധനം ചെയ്തത് ലോകത്തിൻ്റെ സൃഷ്ടാവിനെ ലോകത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതാണ് ആരാണോ മഴ വർഷിപ്പിക്കുന്നത് ആരാണോ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ആരാണോ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് ആരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു പോരുന്നത് ആരാണോ നമ്മെ സൃഷ്ടിച്ചത് ആരാണോ നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ചത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷിതാവാരോ സൃഷ്ടാവാരോ അവനെ മാത്രം ആരാധിക്കുക അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ് ആരാധനയായി എന്തെല്ലാം ഏതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചുവോ അത് മുഴുവനും റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ ആ ആരാധനകളിൽ ഏറ്റവും മുഖ്യമായതായി ഇസ്ലാം പരിചയപ്പെടുത്തിയത് പ്രാർത്ഥനയാണ് ഒരു മനുഷ്യന്റെ ആരാധനകളിൽ മർമ്മ പ്രാർത്ഥനയാണ് എല്ലാ മനുഷ്യരും ഏത് നിരീശ്വരവാദിയും അടക്കം ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അറിയാതെയെങ്കിലും അവൻ്റെ നിന്നെങ്കിലും പ്രാർത്ഥനാ വചനങ്ങൾ പ്രാർത്ഥനയുടെ മനസ്സ് അവൻ അറിയാതെയെങ്കിലും ഒരു ചില ഘട്ടങ്ങളിലെങ്കിലും പുറത്തേക്ക് വരാറുണ്ട് അത് മനുഷ്യ പ്രകൃതത്തിൻ്റെ ഭാഗമാണ് മനുഷ്യന്റെ പ്രകൃതം സട്ടാബിന് അംഗീകരിക്കുന്ന പ്രകൃതമാണ് പഠിപ്പിച്ചു എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ഈ പ്രകൃതിയുടെ ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ സട്ടാവിനെ അറിയാനും ആരാധിക്കാനും ഉതകുന്ന പ്രകൃതത്തോട് കൂടിയാണ് ലോകത്തെ എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് പിന്നീടാണ് വഴിമാറിപ്പോകുന്നത് അതുകൊണ്ട് സന്നിഗ്ധട്ടങ്ങളിലെങ്കിലും ആ ശുദ്ധ പ്രകൃതം പുറത്തേക്ക് വരും അറിയാതെ പ്രാർത്ഥന മനസ്സ് വരും ദൈവമില്ലെന്ന് പറയുന്നവൻ സട്ടാവില്ലെന്നു പറയുന്നവൻ ദൈവന് ദൈവത്തെ പരിഹസിക്കുന്നവനും അങ്ങേയറ്റം പ്രതിസന്ധി അകപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ പ്രതിസന്ധികൾ ഒന്ന് ഒന്നായി വരുമ്പോൾ അറിയാതെയെങ്കിലും മനസ്സിന്റെ നിന്ന് ഒരു തേട്ടം വരാതിരിക്കില്ല ആ തേട്ടത്തെയാണ് ഇസ്ലാം പ്രാർത്ഥനയായി പരിചയപ്പെടുത്തിയത് ആ പ്രാർത്ഥന അർഹിക്കുന്നവൻ സെറ്റ് സ്ട്രാവ് മാത്രമാണ് അള്ളാഹു മാത്രമാണ് എന്ന് വിശുദ്ധ കുർ ആഴുതി ആവർത്തിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി അത് കേവലമായ അടിച്ചേൽപ്പിക്കലായിട്ടല്ല നേരെ മുടിച്ച് ന്യായയുക്തം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാം അത് പഠിപ്പിച്ചത് മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ സൃഷ്ടാവല്ലാതെ അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിക്കും ഒരു പങ്കുമില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇസ്ലാം പറഞ്ഞത് അതുകൊണ്ട് സൃഷ്ടിയോട് പാർത്ഥിക്കല്ല സൃഷ്ടിയെ ആരാധിക്കല്ല സൃഷ്ടിയെ പൂജിക്കല്ല സൃഷ്ടിയുടെ പേര് സത്യം ചെയ്യല്ല സൃഷ്ടിക്ക് വേണ്ടി നേർച്ച നേരല്ല സൃഷ്ടിയുടെ മുമ്പിൽ കുമ്പിടല്ല സൃഷ്ടിയോട് സഹായമർത്ഥിക്കല്ല സൃഷ്ടിയോട് ഇസ്ഥിഹാസം ചെയ്യല്ല സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണേ എന്ന് ഇസ്ലാം ആണയിട്ടു പ്രഖ്യാപിച്ചത് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അതല്ലാതെ കേവലമായി ഒരു ദൈവത്തെ അവതരിപ്പിച്ച് ആ ദൈവത്തെ വിശ്വസിച്ചുകൊള്ളമെന്ന് വെറുതെ അടിച്ചേൽപ്പിച്ച് നിർബന്ധിക്കുന്ന ശൈലിയെല്ലാം ഇസ്ലാം പരിചയപ്പെടുത്തിയത് നേരെ മറച്ച് ചിന്തിച്ചും കൃത്യമായി ബോധ്യപ്പെട്ടും മനുഷ്യ മനസ്സിനോട് സംബന്ധിച്ചും കൊണ്ടാണ് ഇസ്ലാം അത് സ്ഥാപിച്ചത് മനുഷ്യന്റെ സട്ടാവ് ആ സ്ടാവിന് ആരാധിക്കുക അതാ ഖുർആാനിന്റെ ഒന്നാമത്തെ ശൈലി തന്നെ ഖുർആാനിന്റെ ഒന്നാമത്തെ ശൈലിയത മനുഷ്യ നിന്റെ സൃഷ്ടാവരാണോ ആ സൃഷ്ടാവിനെ ആരാധിക്കുക ഒരാളും പറയില്ല മറ്റേതെങ്കിലും സൃഷ്ടികളാണ് ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടികർത്താക്കളെന്ന് ലോകത്തൊരാളും പറയില്ല ഒരു ദർഗ കെടുക്കുന്ന മഹാനും ഒരു വലിയും ഒരു നബിയും ഒരു ദേവനും ഒരു ദേവിയും ഒരു ബീവിയും ഒരു ബാബയും ഒരു ജിന്നും ഒരു മലക്കും ഒരു പിശാച്ചും ഒരു തശക്തിയും എന്റെ സൃഷ്ടിപ്പിൽ പങ്കുണ്ടവനാണ് എന്ന് ലോകത്തൊരാളും പറയില്ല ഒരു തുള്ളി മഴ വർഷിപ്പിക്കുന്നത് സട്ടാവിന് പുറമെ ഏതെങ്കിലും സൃഷ്ടിയാണ് എന്ന് ലോകത്തൊരാളും പറയില്ല ഒരു ദിവസമെങ്കിലും സൂര്യനെ ഉദിപ്പിക്കുന്നത് ഏതെങ്കിലും സൃഷ്ടിയാണ് മനുഷ്യദൈവമാണ് ഒരു പ്രവാചകനാണ് ഒരു മഹാനാണ് ജിന്നാണ് മലക്കാണ് എന്ന് ലോകത്തൊരാളും പറയില്ല എല്ലാത്തിൻ്റെയും ഉടമ ലോകത്തിൻ്റെ സട്ടാവാരോ ആ സ്ടാവ് മാത്രമാണ് അതുകൊണ്ട് അവനോടെ പ്രാർത്ഥിക്കാവൂ അവനോടെ തേടാവൂ അവനോടെ സഹായമർത്ഥിക്കാവൂ അവൻ്റെ മുമ്പിലെ നേർച്ച നേരാവൂ അവൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ അവൻ്റെ മുമ്പിൽ മാത്രമേ സുജൂതകൾ അർപ്പിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അടിസ്ഥാന വിശ്വാസമായി പഠിപ്പിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനം സംഗീതമായി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷവും അതിനു മുമ്പും മർമ്മ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും ഈ ആദർശം തന്നെയായിരുന്നു കാരണം ഈ സമുദായത്തിന് റബ്ബല്ലാത്തേക്ക് പ്രാർത്ഥന പോകുന്നുണ്ട് പോയിട്ടുണ്ട് ഇന്നുമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കാനില്ല ഒരുപാട് ദർഗകൾ ഒരുപാട് ദർഗകൾ കേരളത്തിൻ്റെ ഏത് മൂലകളിൽ ചെന്നാലും ഒട്ടനവധി ദർഗകൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒരുപാട് സിദ്ധന്മാർ ഒരുപാട് ബീവിമാർ ഒരുപാട് ബാബമാർ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന സിദ്ധന്മാരായി വേഷം കെട്ടിക്കൊണ്ട് ധാരാളം ആളുകൾ എല്ലാ പ്രദേശങ്ങളും എന്ന പോലെ നമ്മുടെ കൊച്ചുകേരത്തിലും ധാരാളമായി വിലസിക്കൊണ്ടിരിക്കുന്നു അവിടെ ആളുകൾ തങ്ങളുടെ പ്രാർത്ഥന മനസ്സോടു കൂടി കയറി ചെന്നുകൊണ്ടിരിക്കുന്നു അത് ന്യായമല്ല ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതല്ല സഹായമർത്ഥിക്കാവതല്ല അവർക്ക് അങ്ങനെ ശേഷിയില്ല അവർക്കൊന്നിനും സാധ്യമല്ല അവർക്ക് നമ്മെ സഹായിക്കാനോ ഉപദ്രവം നീക്കിത്തരുവാനോ ഒന്നിനും സാധ്യമല്ലെന്ന് അർത്ഥസങ്ക ഇല്ലാത്ത വിധം ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു സട്ടാവിൻ്റെ മുമ്പിലെ പ്രാർത്ഥന ആകാവൂ കാരണം സട്ടാവിന് മാത്രമേ അഭൗതികമായ കഴിവുള്ളൂ അവനു മാത്രമേ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ സിദ്ധിയുള്ളൂ കഴിവുള്ളൂവെന്ന് ഇസ്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നു എത്രയെത്ര സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ അധ്യായം ഫാത്തിർ സൂത്തു ഫാത്തിമൂന്ന് വചനങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി

എല്ലാം ഒരു നിശ്ചിതമായ അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ ആരാധ്യനവനാണ് ലാലിക്കുമുള്ള അവനാണ് അല്ലാ അവനാണ് അൽ ഇലാഹ് അവനാണ് സാക്ഷാൽ ആരാധ്യൻ റബ്ബുക്കും നിങ്ങൾ റബ്ബായ നിങ്ങളുടെ രക്ഷിതാവായ നിങ്ങൾ സൃഷ്ടികർത്താവായ സാക്ഷാൽ ആരാധ്യനവനാണ് ലഹുൽ മുൽഖ് അവനാണ് സർവാധികാരമുള്ളത് അവനാണ് ആധിപത്യമുള്ളത് എന്നിട്ടാണ് പറഞ്ഞത് അവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ചെയ്താലും ശരി ആരോടൊക്കെ പാർട്ടിച്ചാലും ശരി മായം ലി കൂനിമീർ കാരക്ക കുരുവിന്റെ പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല ഒരു കാരക്കയുടെ കുരു ആ കുരുവിനെ മുകളിൽ കാണുന്ന വെളുത്ത കട്ടിയില്ലാത്ത നേർമ്മയായ പാടയുണ്ടല്ലോ ആ പാടക്കാണ് അറബി ഭാഷയിൽ എന്ന് പറയുക അതുപോലും അവരാരും ഉടമയാക്കുന്നില്ല ആരുടമയാക്കുന്നില്ല അള്ളാഹുനെ പുറമേ ആരോട് പ്രാർത്ഥിച്ചാലും ശരി ആരോട് ചെയ്താലും ശരി മായം കാരക്ക പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല നബിയോട് പ്രാർത്ഥിച്ചാൽ നബി ഉടമയാക്കുന്നില്ല അമ്പിയോട് ഔലിയോട് സുഹദിയോട് പ്രാർത്ഥിച്ചാൽ അവർക്കും സാധ്യമല്ല അവരും ഉടമയാക്കുന്നില്ല ജിന്നെ സഹായിക്കണേ മനക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ആ ജിന്നിനും സാധ്യമല്ല ആ മലക്കിനും സാധ്യമല്ല ഒരു ബേബിക്കും സാധ്യമല്ല ഒരു പ്രവാചകനും സാധ്യമല്ല ഒരു സൃഷ്ടിക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇതൊഴൂഹും ലായസ്മൂതു നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കില്ല നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ കേൾക്കില്ല ആരും കേൾക്കില്ല പ്രവാചകന്മാർ കേൾക്കില്ല മഹത്തുക്കൾ കേൾക്കില്ല ജിന്നുകൾ കേൾക്കില്ല മലക്കുകൾ കേൾക്കില്ല ഒരു സൃഷ്ടിയും കേൾക്കില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ സുന്നി സഹോദരന്മാർ തങ്ങളുടെ പള്ളികളിൽ നിന്ന് തങ്ങളുടെ വീടുകളിൽ നിന്ന് മാലയിൽ റാത്തീബിലെല്ലാം

ഇറാഖിലെ ബഗദാദിൽ മരിച്ചു മറവിട്ടുപോയ മഹാനായ മനുഷ്യനാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിന് ഈ കേരളം പരിചയമില്ല അദ്ദേഹത്തിന് നമ്മുടെ ഈ ആലപ്പുഴ പരിചയമില്ല ഈ പ്രദേശം പരിചയമില്ല മലയാള ഭാഷ പോലും അറിയില്ല എന്നിട്ട് ആ മഹാന് അദ്ദേഹത്തിന് മരണം കഴിഞ്ഞ് തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടിൽ നിന്ന് ശുദ്ധ മലയാളത്തിലാണെങ്കിൽ പോലും രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ കാക്കണേ എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഖ് ഈ പ്രാർത്ഥന കേൾക്കുമെന്നും അതറിയുമെന്നും എൻ്റെ പ്രശ്നം മനസ്സിലാക്കുമെന്നും എന്റെ കൈപിടിക്കുമെന്നും എന്നെ രക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇല്ലുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് മായം ലിഖൂന കാരക്ക കുരുവിന്റെ പാഠ പോലും അവരാരും ഉടമയാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത് നിങ്ങൾ അവിടെ ദുആ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ നിങ്ങളുടെ നിങ്ങളത് നിങ്ങളെ പ്രാർത്ഥന അവരാലും വലൗ വലോസെ ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും വാദത്തിന് വേണ്ടി സമ്മതിച്ചു വന്ന് കൂട്ടുക കേൾക്കുമെന്നാണല്ലോ വാദം കേൾക്കുമെന്നാണല്ലോ വിശ്വാസം ശരി അത് അംഗീകരിച്ചാൽ പോലും അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ പോലും ഉത്തരം ചെയ്യുകയുമില്ല ിൽ അന്ത്യനാളിൽ വരുമ്പോൾ നിങ്ങൾ ഈ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഈ ചെയ്ത ഷിർക്കിനെ റഹ്മാനായ റബ്ബിൽ പങ്കു ചേർക്കുന്ന റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന ഈ പ്രവർത്തനത്തെ ഈ വിശ്വാസത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാൻ മുപ്പത്തഞ്ചാം അധ്യായം സൂത്ത് ഫാത്തിറിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ പഠിപ്പിക്കുകയാണ് എങ്കിൽ ആ ആയത്ത് പഠിച്ച ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ റബ്ബിലേക്കല്ലാത്ത പ്രാർത്ഥന ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസുലുലാഹി റളിയല്ലാഹു വസല്ലമ്മിയും

അല്ലെങ്കിൽ അങ്ങ് വിച്ഛേദനം ചെയ്യപ്പെട്ടാലും ശരി കൈകാലുകൾ കൊത്തി മാറ്റിയാലും എല്ലാം വെട്ടി മുറിച്ചാലും ശരി നീ ലാസ്തിൽ ഉപദേശം ഇസ്ലാം സ്വീകരിച്ച് ഉൾക്കൊണ്ട് വിശ്വാസിയായി മാറിയ സുഹേബിയോട് പ്രഭാചം നൽകുന്ന ഒമ്പത് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം ലാ നീ ശിർക്ക് ചെയ്യല്ല നീ റബ്ബിൽ പങ്കു ചേർക്കല്ല നിന്റെ കൈകാലുകൾ മുറിച്ചാലും ശരി നിന്നെ കഷ്ടം കഷ്ടമാക്കി നുറുക്കിയാലും ശരി നീ ഒരിക്കലും റബ്ബിൽ പങ്കു ചേർക്കല്ല എന്ന് ഉപദേശം നൽകുന്ന റസലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം അത് പഠിച്ച അത് ഉൾക്കൊണ്ട അത് ബോധ്യപ്പെട്ട ഒരു തൗഹീദ് അംഗീകരിച്ച ഒരു മുജാഹിദുകാരനെ സംബന്ധിച്ച് ലോകത്ത് എന്തു വന്നാലും ശരി ജിന്ന എന്ന വിളി ഇല്ല സഹോദര വരൂല വന്നാൽ അവനൊട്ട് മുജാഹിദല്ല ജീവിത്തിൽ ജനനെ വിളിച്ച് സഹായം തേടുക എന്നൊരു മനസ്സ് ഒരുത്തന് വരുന്നുവെങ്കിൽ അവൻ മുജാഹിദ് അല്ല നൂറുകണക്കിന് വേദികളിൽ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും അത് പ്രഖ്യാപിച്ചതാണ് വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ അടിസ്ഥാനത്തിൽ മേൽനോട്ടത്തെ സംഘടിപ്പിച്ച ഏതൊക്കെ മുഖാമുഖമുണ്ടോ ആ മുഖാമുഖങ്ങളിൽ ആ ദിവസവിശദീകരണങ്ങളിൽ ആ സീഡുകളിൽ എല്ലാം പരിശോധിച്ചാൽ ഈ ആശയം കാണാനും കഴിയും എന്നാലും ഈ പ്ര പ്രബോധന കൂട്ടായ്മ മുജാഹിദ് ഈ ദാഴ്വാ സംരംഭം ഈ സംരംഭത്തിന്റെ ഒഴുക്ക് അത് പ്രയാസമായ ചില ആളുകൾ ആ പ്രബോധന സംരംഭങ്ങളിൽ അവർക്ക് പ്രയാസം തോന്നിയ ചില ആളുകൾ അവർക്ക് സ്ഥാപിച്ചു കിട്ടേണ്ടതുണ്ട് ഇതിൻ്റെ ആളുകൾ തിന്യനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് അവർക്ക് സ്ഥാപിച്ചു കിട്ടേണ്ടതുണ്ട് ഇതിൻ്റെ ആളുകൾ മന്ത്രവാദികളാണ് എന്ന് അവർക്ക് സ്ഥാപിച്ചു കിട്ടേണ്ടതുണ്ട് ഇതിൻ്റെ ആളുകൾ അന്ധവിശ്വാസത്തിലേക്കാണ് ജനങ്ങൾ നയിക്കുന്നത് എന്ന് കാരണമെന്തേ അതല്ലാതെ മറ്റൊരു പോംവഴി ഈ പ്രബോധനത്തെ തടയിടാൻ അവർ കാണുന്നില്ല എന്ന് മാത്രം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല മറ്റു ധർമ്മത്തിൽ എവിടെങ്കിലും ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ അത്തരം ആളുകൾക്ക് സാധിക്കുന്നില്ല മറ്റേതെങ്കിലും വിഷയത്തിൽ ഒരു ആദർശ വ്യതിയാനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ മുജാഹു പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പോയ ആളുകൾ മുതൽ അവരും സമ്മതിച്ച അവർ ധാരാളം ആദർശ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നു ഹരീസ് നിഷേധങ്ങൾ മുതലിങ്ങോട്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ പ്രമാണ വിരുദ്ധമായ നിലപാടുകൾ അവർ സ്വീകരിച്ചത് അവർ തന്നെയും സമ്മതിച്ചത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ എഴുതി വിട്ടത് ധാരാളമായി എടുത്തു അവർ അന്നും ഇന്നും അവർ നിഷേധിച്ചിട്ടില്ല അനൈക്കപ്പെട്ട് പോയ കാലത്തും വന്ന കാലത്തും ആ ആദർശത്തിന് അവൾക്ക് തെറ്റുപറ്റിയെന്ന് അവരാരും പറഞ്ഞിട്ടുമില്ല സൊഹീൽ ബുഖാരിയിലെ അറുപത് ഹദീസുകൾ ഞാൻ എന്ന് പച്ചക്ക് പ്രസംഗിച്ചാള അബ്ദുസലാം സുല്ലമി അദ്ദേഹം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വേറിട്ട് നിന്ന കാലത്ത് ആ അറുപത് ഹദീസിൽ ഏതെങ്കിലും ഒരു ഹദീസ് അത് സ്വഹിയാണ് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ തിരിച്ചു വീണ്ടും മാതൃസംഘടനയിലേക്ക് വന്നുവെന്ന് അവകാശപ്പെട്ടപ്പോഴും ആ അറുപത് ഹദീസിലിതാ ഒരു രണ്ടോ മൂന്നോ ഹദീസെങ്കിലും വേണ്ട ഒരു ഹദീസെങ്കിലും സ്വഹീ ആണ് എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഇനി ബാക്കി വൈകാതെ ബോധ്യപ്പെടുമെന്ന ഒരു വിശദീകരണം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല എന്നാൽ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പേരിൽ അടിച്ചമർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വക വാദങ്ങൾ അവിടെ പ്രസംഗങ്ങളിൽ നിന്ന് അവിടെ പ്രസിദ്ധികത്തിൽ നിന്ന് എവിടെങ്കിലും ഒരു വരി എടുത്തിട്ട് ചെയ്യാം ജിഞ്ഞിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരു വരി കാണിക്കാൻ ഒരു പദപ്രയോഗം കാണിക്കാൻ ഒരു മന്ത്രവാദം പഠിപ്പിക്കാൻ എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തത് എടുത്തു കാണിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആരെന്ത് ചോദിച്ചാലും ചോദ്യം എന്താവട്ടെ ചോദ്യകർത്താവ് ആരാകട്ടെ ലക്ഷ്യം നമുക്കൊന്നേയുള്ളൂ എന്ന മട്ടില് ഇവിടെ നടന്ന പ്രോഗ്രാമുകളിൽ മറുപടി വന്നത് എല്ലാം റബ്ബിലേക്ക് വിടുന്നു റബ്ബ് തീരുമാനിക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് പറയുന്നവർക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്താണ് വസ്തുത എന്ന് മിസ്റ്റർ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രബോധന സംരംഭങ്ങളെ അറിയാത്തവരാരും ഇല്ല ഇന്ന് ഈ കേരള മണ്ണിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ആക്ഷേപിക്കുന്നുവെങ്കിൽ ആ ആക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് ആളുകളെ വിലയിരുത്തുമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് പഴയ കാലങ്ങളെ പോലെയല്ല ആളുകൾ ഇന്ന് ഉത്ബുദ്ധരാണ് ആളുകൾ വിദ്യാഭ്യാസമുള്ളവരാണ് ആളുകൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് ഒരാളെ കുറിച്ച് ഒരു ഇല്ലാത്ത ആരോപണം പറയുമ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ശരിയായിരിക്കാമെന്നൊരാൾക്ക് തോന്നിയെങ്കിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ ആ പടയുന്നവനെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടാകാൻ മാത്രമേ അത് ഉതകയുള്ളൂ എന്തേയാൾ ഇങ്ങനെ ഇയാൾക്കെന്തോ ലക്ഷ്യമുണ്ടല്ലോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള നിഷ്പക്ഷനായ ഏത് മനുഷ്യനും തോന്നും അതാണ് നമ്മുടെ പ്രതീക്ഷ അല്ലാതെ നമ്മളാണ് ജെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ആരുടെ മുമ്പിൽ പോയി ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ജിന്നനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന് അത് പറഞ്ഞുള്ളത് ഞാനൊരുത്തൻ ജെന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് വിചാരിക്കുക എനിക്കല്ലേ നഷ്ടം വേറെ നഷ്ടമുള്ളത് ഞാനങ്ങ് സുർക്കിലേക്ക് പോയാൽ ഞാനൊരു ശുരുക്ക് ചെയ്താൽ ഞാൻ അന്ധവിശ്വാസം ചെയ്താൽ ഞാനൊരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചാൽ അത് നഷ്ടമാറിക്കാത്ത സഹോദരങ്ങള് എനിക്കാണല്ലോ നഷ്ടം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തല പോയാലും ശരി കൈകാലങ്ങൾ വെട്ടിമാറ്റപ്പെട്ടാലും ശരി തൗഹി ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ല എന്നല്ലാത്തൊരു വിളി അല്ല എന്നല്ലാത്തൊരു വിളി ഇല്ല ഉണ്ടാവുക സാധ്യമല്ല തൗഹീദ് സ്വീകരിച്ചതിനാണ് പല ആളുകൾക്കും നാട് നാടുവിട്ടു പോകേണ്ടി വന്നത് തൗഹീദ് സ്വീകരിച്ചവനാണ് പല ആളുകൾക്കും കുടുംബ ബന്ധങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയത് തൗഹീദ് സ്വീകരിച്ചതിനാണ് പല ആളുകൾക്കും ഭാര്യമാരെപ്പോഴും തൊലാക്ക് ചൊല്ലേണ്ടി വന്നത് തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് പല ആളുകൾക്കും മക്കളുമായുള്ള ബന്ധം പോലും വേർപിരിയേണ്ടി വന്നത് പലർക്കും മാതാപിതാക്കളുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നത് ആ തൗഹീദിന്റെ പേരിലാണ് പല ആളുകൾക്കും കിട്ടാനുള്ള സമ്പത്തുക്കൾ പോലും നഷ്ടപ്പെട്ടു പോയത് അതിൻ്റെ പേരിലാണ് പല ആളുകൾക്കും മഹലിൽ നിന്ന് വിവാഹത്തിനുള്ള റെയിസ്തന് പോലും നിഷേധിക്കപ്പെട്ടത് അതിൻ്റെ പേരിലാണ് പല ആളുകൾക്കും കബർസ്ഥാന പോലും വിലക്കപ്പെട്ടത് എന്നിട്ട് പോലും എന്നിട്ട് പോലും മരിച്ച മറമാടില്ല എന്ന് മെഹല് കമ്മറ്റി ഒന്നിച്ചു പറഞ്ഞിട്ട് ജമായത്ത് കമ്മറ്റി ഒന്നിച്ചു പറഞ്ഞിട്ട് എൻ്റെ മകളുടെ വിവാഹത്തിന് ഈ മഹല് സമ്മതിക്കില്ല അവർ കൂട്ടുനിൽക്കില്ല ഉടക്കുണ്ടാക്കുമെന്ന് മഹൽ ഒന്നിച്ചു പറഞ്ഞിട്ടും ഒരു മുജാഹിദുകാരനും ഒരിക്കലും പോലും തോന്നിയിട്ടില്ല എന്നാ പിന്നെ ഞാനും വിളിച്ചാലോ റബ്ബല്ലാത്തവനെ എന്ന് എന്നാ ഞാനും കൂടിക്കൊടുത്താലോ അടുത്ത മൗലി യോഗത്തിനെ എന്ന് എന്നാൽ ഞാനും അങ്ങ് സമ്മതിച്ചു കൊടുത്താലോ അള്ളാഹുല്ലാഹത്തിന് തേടാമെന്ന് എന്നൊരു മുജാഹിദുകാരൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കുന്ന പ്രശ്നവുമില്ല എന്നിട്ട് അവിടെയൊക്കെ പിടിച്ചു നിന്ന മഹല് മുമ്പിൽ സമസ്ത എന്നൊരു വലിയ സംഘടനയ്ക്ക് മുമ്പിൽ മഹല് കമ്മിറ്റികൾക്ക് മുമ്പിൽ കുടുംബത്തിന് എതിർപ്പിനു മുമ്പിൽ മാതാപിതാക്കളുടെ എതിർപ്പിനു മുമ്പിൽ ഒന്നും വകവെക്കാതെ റഹ്മാനായ റബ്ബിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അടിയുറച്ചു നിന്ന എന്തു വന്നാലും ശരി ഒറ്റപ്പെടുത്തപ്പെട്ടാലും ശരി എല്ലാം നഷ്ടപ്പെട്ടാലും ശരി എന്റെ റബ്ബിനോടല്ലാതെ അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കില്ല റബ്ബി എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ചെയ്യൂവെന്നും അവന് ഒരാളെയും പങ്കു ചെറുക്കില്ല എന്നും ഉറക്കെ പ്രഖ്യാപിക്കാനല്ലാതെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നാ പിന്നെ റബ്ബല്ലാത്തതിനോട് അങ്ങ് തേടിക്കളയാം അങ്ങ് പ്രാർത്ഥിച്ചു കളയാം ചുരുങ്ങിയ പക്ഷം അങ്ങ് തേടിയാൽ കുഴപ്പമില്ല ചെറുക്കല്ല എന്നെങ്കിലും സമ്മതിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കാൻ പോലും ഒരു മുജാഹിദുകാരന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അങ്ങനത്തെ മുജാഹിദ് കാലം പിന്നെ സ്വകാര്യത്തിൽ പോയിട്ട് വാതിലടച്ച് അകത്തിരുന്നിട്ട് അവൻ ജിഞ്ഞിനെ വിളിച്ച് വാർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അവനേക്കാളും വലിയ വിഡ്ഢി ലോകത്ത് വേറാരാണ്ടവ അതിനേക്കാളും വലിയ വിഡ്ഢി പിന്നെ ആരോ ലോകത്തുണ്ടാവുക ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹുല്ലാത്ത വിളിച്ചു പാർത്ഥിക്കുമ്പോൾ അതിനെതിരായി നിലകൊണ്ടവൻ ഒഴുക്കെതിരെ നീങ്ങിയവൻ അതിൻ്റെ പേരിൽ ധാരാളം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നവൻ അവൻ അതൊക്കെ എടുത്ത് അതിനൊക്കെ എതിർത്ത് അതെല്ലാം എതിരായി നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒറ്റപ്പെട്ടു പോയിട്ട് അവസാന സ്വകാര്യ ജീവിതത്തിൽ അവന് റൂമിൽ അകത്ത് വാതിലടച്ചിട്ട് പള്ളിയുടെ മുകളിൽ സ്വകാര്യമായിരുന്നിട്ട് ജിഞ്ഞിനെ വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അത് വിശ്വസിക്കാൻ ലോകത്ത് ആരെയാ കിട്ടുക എന്നിട്ടും ചില മനുഷ്യന്മാർ കെ എൻ എം എന്ന ലേബലിൽ ബോർഡ് വെച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു നമ്മളൊക്കെ പണ്ട് പറയാണ്ടല്ലോ ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് ആ പണിയാ ചില മനുഷ്യന്മാർ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ തല്ലിക്കൊല്ലാൻ ആളുണ്ടാകുന്ന കാലഘട്ടം കഴിഞ്ഞു എന്നെങ്കിലും അത്രക്കാർ മനസ്സിലാക്കിയാൽ നന്നു എന്നേ സൂചിപ്പിക്കാനുള്ളൂ ആ പണിയ ആടിനെ പട്ടിയാക്കി മാറ്റി ആടുമായി പോകുമ്പോൾ ചോദിച്ചു വന്ന കഥ എങ്ങോട്ടായി പട്ടിയുമായി പോകുന്നത് അപ്പം അയാൾ പറഞ്ഞ പട്ടിയല്ല ആടാണല്ലോ ആടോ എന്ത് ഇത് പട്ടിയല്ലേ അയാൾ നോക്കി ആട് തന്നെയാ കുറച്ച് മുന്നോട്ടപ്പോൾ മറ്റൊരാൾ ചെന്താ നീ പട്ടിയുമായി എങ്ങോട്ടാ അപ്പയൊക്കെ സംശയം എന്തപ്പോൾ പട്ടിയാണോ കുറച്ചുകൂടെ മുന്നോട്ട് പോയി മൂന്നാമൻ്റെ ചോദ്യം എങ്ങോട്ടാ ഈ പട്ടിയുമായി സംഗതി വില ഒന്നിച്ച് പ്ലാൻ ചെയ്ത ആദ്യം അത് മറ്റേ അറിയുന്നില്ലല്ലോ ഒരു അഞ്ചാറ് പേര് വഴിയിൽ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇയാൾക്ക് സംശയം ഇത് പട്ടിയാണോ അപ്പൊ വഴിയിൽ ഉപേക്ഷിച്ച് ഇയാൾ പോയി എന്ന കഥ ഞാൻ അഥവാ പട്ടിയാണെങ്കിൽ ഇയാൾ നോക്കുമ്പോ ആട് തന്നെയാ പക്ഷേ അഥവാ പട്ടിയാണോ എൻ്റെ കണ്ണിലാണോ പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും ആൾ ഒന്നിച്ച് ചോദിക്കുമോ എങ്കിൽ പിന്നെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ ആടിനെ ഉപേക്ഷിച്ചപ്പോൾ ആ ആടും കൊണ്ട് ഈ കമ്പനി പോയി എന്നാണ് കഥ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്ന തൗഹീദിന് വേണ്ടി പ്രസംഗിക്കുന്ന തൗഹീദിന് വേണ്ടി ജാതി മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ തൗഹീദ് പറയുന്ന മനുഷ്യനെ നോക്കിയിട്ട് ചോദിക്കുക എന്താ ജെന്നിനെ വിളിക്കുന്നത് എന്താ ജെന്നോട് തേടുന്നത് എന്തൊരു മന്ത്രവാദം എന്തൊരു അടിച്ചടയ്ക്കൽ എന്തൊരു അന്ധവിശ്വാസം ഇതിങ്ങനെ എല്ലാ നാട്ടിലും പോയി ചോദിക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിച്ചാലോ ചിലരെങ്കിലും വിശ്വസിച്ചാലോ ശരിയായിരിക്കാം അല്ലാതെ ഇത്രയും ആളുകൾക്ക് ഇത് പറയുമോ എന്ന് ഒരുത്തിനെങ്കിലും വിശ്വസിച്ച് കിട്ടിയ ലാഭം എന്ന ആ ഒരു താല്പര്യമാണ് ആ ഒരു സ്വാർത്ഥതയാണ് അത്തരം ആളുകൾക്കുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റബ്ബിലേക്ക് വിടുന്നു തീരുമാനം റബ്ബെടുക്കും പരലോകമുണ്ട് എന്ന സമാധാനമാ നമുക്ക് ആ വിഷയത്തിലുള്ളത് പരലോകമുണ്ട് എന്ന സമാധാനം എന്നൊരു ചോദ്യം പോലും മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഓ അപ്പൊ താങ്കളുടെ ചോദ്യം ഇതാണല്ലേ ശരി ഇരിക്കൂ ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞ പോലും റൂട്ട് മാറ്റിയിട്ട് താൻ ഉദ്ദേശിച്ച ഉത്തരം പറയാനുള്ള വകുപ്പുണ്ടാക്കി മാറ്റുന്ന രീതി ആവട്ടെ അത്തരം ആളുകൾ നടത്തട്ടെ പ്രമാണം കയ്യിലില്ലെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് നിലപാടിൽ അപാകതയുണ്ടെങ്കിൽ പിന്നെ ഹനീഫ് കായക്കൂടി തന്നെ പറഞ്ഞതുപോലെ തൊളിക്കട്ടി കൊണ്ട് മാത്രമേ പിന്നെ ആ നിലയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയുള്ളൂ ആദർശം കൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അതാണ് ശരി ആവട്ടെ ഞാൻ ആ വിഷയത്തേക്ക് പോകുകയല്ല അത് എന്തോ ആകട്ടെ യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സംഘടനയായിരുന്ന കെ എൻ എം എന്ന മഹാസംഘടനയെ നശിപ്പിക്കാൻ മുഴുവൻ ഹദീസ് ഹദീസ്കളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അടക്കം അറുപത് ഹദീസ് ഞാൻ ആക്കി എന്ന് പറയുന്ന ആളെയടക്കം തിരിച്ചെടുത്തുകൊണ്ട് അതേപോലെ ഖുർആനിൽ ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്ന പല വിഷയങ്ങളെയും നിരാകരിക്കുന്ന നിഷേധിക്കുന്ന പ്രവണത പരസ്യമായി ഇന്നും പ്രഖ്യാപിക്കുന്ന ആളുകളെ തിരിച്ചെടുത്തുകൊണ്ട് ലോകചൈത്രത്തിൽ എവിടെയും തുല്യത ഇല്ലാത്ത ചില കാപ്പ്യങ്ങൾക്ക് ചില വഞ്ചനകൾക്ക് നിമിത്തമായി മാറിയപ്പോൾ അത് മൂടി വയ്ക്കാൻ ഇത്തരം ചില പണികളിൽ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ ലോകത്തെവിടെ ഒരു ഏത് സംഘടനയിലാ നിങ്ങൾ അറിയിച്ചു ഏത് സംഘടനയിലാണ് പ്രാഥമിക മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്ത ഒരാള് സംസ്ഥാന സെക്രട്ടറി ആവാ ലോകത്ത് എവിടെ ഉണ്ടാവില്ല സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ അത്തീഫ് കലംബിലാക്കൽ സംസ്ഥാന സെക്രട്ടറി അസ്കർ അലി പ്രാഥമിക മെമ്പർഷിപ്പ് ഉണ്ടോ അതുപോലുമില്ല ഏതൊരു സംഘടനയിലും ഏറ്റവും എന്താ ഒരു അല്ലേ ആ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തവനാ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികത്വം അവർക്ക് ആദർശം അവര് പറയും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല ഒരു മെമ്പർഷിപ്പ് പോലും എടുക്കാതെ പതിനാല് കൊല്ലം പറഞ്ഞ ഹദീസ് നിഷേധങ്ങളെ ഒന്നിനെ പോലും തിരുത്താതെ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് അത് ശരിയായിട്ടില്ല അബദ്ധമായിരുന്നുവെന്ന് എവിടെങ്കിലും പ്രഖ്യാപിക്കാതെ അത്തരം ആളുകളെ അതേ ആദർശ വ്യതിയാനത്തോടുകൂടി തന്നെ ഏറ്റെടുത്ത് പ്രസ്ഥാനത്തിന് ഉള്ളിൽ കയറ്റി ഈ എന്ന മഹാസംഘടനയെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിലേക്ക് ബോധപൂർവം കൊണ്ടുപോകാൻ കൂട്ടുനിൽക്കുമ്പോൾ സ്വാഭാവികമായും ചിലരൊക്കെ ചോദ്യം ചെയ്യും ഇത് ശരിയാണോ ചോദിക്കും ഇതിനെ എന്നാണോ പേരെന്ന് ചോദിക്കും ഹദീസ് നിഷേധത്തിൽ ഔദ്യോഗിക മുഖം നൽകുമ്പോൾ ഐക്യം എന്ന് പേരിട്ടത് കൊണ്ട് അത് ഐക്യമാവില്ലല്ലോ എന്ന് സ്വാഭാവികമായും ചിലർ ചോദിച്ചേക്കാം ആ ചോദിക്കുന്ന ആളുകളുടെ വായടക്കാൻ അത് മൂടിക്കെട്ടാൻ ആ ശബ്ദം ആളുകൾ കേൾക്കാതിരിക്കാൻ ഉള്ള ഒരേ ഒരു പണി എന്താ ഇവര് മന്ത്രവാദ എന്ന് പറയാം ഇവര് അന്ധവിശ്വാസത്തെ കൊണ്ടുപോകുന്നു എന്ന് പറയാം ഇവര് ജിന്നിൻ്റെ ആളാ എന്ന് പറയാ ഇവൻ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാ അതേ നിർവാഹമുള്ളൂ അതുകൊണ്ടാണ് അപ്പണി ചെയ്തത് ഏതായിരുന്നാലും സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തലയെങ്ങ് പോയാലും ശരി കൈകാലികൾ ഛേദിക്കപ്പെട്ടാലും ശരി ജീവൻ നഷ്ടപ്പെട്ടാലും ശരി നിബിധങ്ങൾ അന്നു പറഞ്ഞ ആ ഉപദേശമുണ്ടല്ലോ നിന്റെ കഷ്ണം നുറുക്കപ്പെട്ടാലും ശരി നിന്റെ നിന്റെ അവയവങ്ങൾ ഛേവിക്കപ്പെട്ടാലും ശരി നീ അള്ളാഹുൽ പങ്കു ചേർക്കല്ല എന്ന ഉപദേശം മനസ്സറിഞ്ഞ ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നവരാ മുജാഹിദുകൾ അവനെ നോക്കിയിട്ട് ഇനി അങ്ങനെ വല്ലതും പ്രഖ്യാപിച്ചു വിചാരിക്കുക പടയുന്നവനും പടയട്ടെ നമുക്ക് അതും ലാഭം നാളെ നാണപ്പലോകത്ത് അവൻ്റെ കുറച്ച് ഇപാദത്തുകൾ നമുക്ക് കിട്ടിക്കൊള്ളുമെന്ന സമാധാനത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് നമ്മളൊക്കെ ചെയ്ത ഒരു അമലും കൊണ്ട് ഏതായിരുന്നാലും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമുള്ള അമലൊന്നും നമുക്കൊന്നുമില്ല റബ്ബിൻ്റെ ഹിമത്ത് കൊണ്ട് അള്ളാഹുത്തലൻ സ്വർഗം നൽകിയെങ്കിലാതെ റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ അതിനേക്കുളർ മുതൽ കൂട്ട് നന്മയുടെ തുലാസിൽ കനം കുറയുമ്പോൾ ഒരൽപ്പം ഭാരം കൂടിക്കിട്ടാൻ ഇയാ റബ്ബൈ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട് ഇവ എന്നെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നവിടെ പറയും ഇൻഷാ അല്ല അവൻ്റെ നിന്ന് ഇങ്ങോട്ട് കിട്ടും ഇൻഷ അല്ല നമ്മുടെ ദോഷങ്ങൾ അങ്ങോട്ട് കൊടുക്കും ഇൻഷ അല്ല അതുകൊണ്ടെങ്കിലും പല രോഗത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സഹോദരങ്ങളെ ആ വക ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള പ്രചോദനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഏതായിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ഏതൊക്കെ നയങ്ങളും നിലപാടുമുണ്ടോ അതിൽ ഒന്നുപോലും ഇന്നേവരെ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ആ ഹദീസ് ഖുർആാനെതിരാണെന്ന് പറയുകയോ അത് സ്വീകരിക്കില്ലെന്ന് പറയുകയോ ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് മുജാഹിദ് മുജാഹുദ് പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല അതിൽ വഴിമാറിപ്പോയപ്പോഴാ ചിലർക്കെങ്കിലും പടയേണ്ടി വന്നത് ഹദീസൊക്കെ ഉണ്ട് ശരിയാ അതൊക്കെ സ്വഹീഹി തന്നെയാ പക്ഷേ ഖുർആാനെതിര ഞങ്ങൾ സ്വീകരിക്കില്ല കെ എൻ എമ്മിലെ സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുൽ അത്തീഫ് കലുംബിലാക്കിയര് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ മലപ്പുറം ജില്ലയിൽ കുനിയിൽ എന്ന പ്രദേശത്ത് ചേകഞ്ഞൂർ വിഭാഗത്തിൻ്റെ പ്രസംഗത്തിന് മറുപടി എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത് ചേകഞ്ഞൂറി ഹദീസ് നിഷേധിക്കുന്നു ഹദീസ് നിഷേധിക്കാൻ പാടില്ല അത് ആദ്യം പ്രസംഗിച്ചു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അയാൾ പറഞ്ഞു അതിനർത്ഥം എല്ലാ ഹദീസും സ്വീകരിക്ക എന്നൊന്നുമില്ല ബുഹാരി മുസ്ലിമിന് അടക്കം ചില ഹദീസുകൾ സംശയാസ്പദമായതുകൊണ്ട് ഖുർആാനെതിരായതുണ്ട് അത് സ്വീകരിക്കാൻ പറ്റൂല ഹദീസ് അതല്ലേ ഹദീസ് നിഷേധം ഞങ്ങൾ തള്ളിക്കളയുന്നുവെന്നാണ് അയാൾ തന്നെ മറ്റു സ്ഥലത്ത് പ്രസംഗിച്ചത് കുർആഞ്ഞെതിരെയാണ് അതുകൊണ്ട് തള്ളിക്കളയുന്നു എത്ര ഹദീസുകൾ ശബാബ് ഭാര്യയിൽ ആവർത്തിച്ചു വന്ന ലേഖനങ്ങളിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത് മഹത്വത്തിന് നിഷേധിച്ചത് സുലാത്തുബാലെന്ന് പറഞ്ഞത് ഹജു അസ്മദ് സാധാരണ കല്യാണെന്ന് പറഞ്ഞത് അതേപോലെ കിയാമത്തിന്റെ മുന്നോടിയായി വരാനുള്ള ഒന്നല്ല മസീഹുദ് അത് കേവലം പഴച്ചുപോയ പണ്ഡിതന്മാർക്കും സംഘങ്ങൾക്കും അതേപോലെ കലകൾക്കുമെല്ലാം പറയുന്ന പേരു മാത്രമാണ് എന്ന ലേഖനം വന്നത് ശബാബിതല്ലേ സമാനമായ എത്രയെത്ര വിഷയങ്ങൾ അജുബ കാലക്ക സ്ഥിരപ്പെട്ട അതീസിലാണ് അതിന്റെ മഹത്വം നിഷേധിച്ചില്ലേ പരിഹസിച്ചില്ലേ ചോദ്യം ചെയ്തില്ലേ അവർ ചോദിച്ചു എങ്കിൽ ഞങ്ങൾ തരാം അജബാക്കാരൊക്ക ഒ വിഷവും തരാം നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചത് കേരളമണ്ണ് കേട്ടതാണ് അതിന് ക്ലിപ്പുകൾ വേണമെങ്കിൽ ഇപ്പോഴും ലഭ്യമാണ് എത്രയെത്ര വിഷയങ്ങൾ സാക്ഷൽ ഹനീഫ് കൂടി പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പ്രചാരണ വാഹനം പോകുമ്പോൾ ആ വാഹനത്തിൽ പോലും പറയുന്ന ഖുർആാനെതിരായ വിശ്വാസമാണ് പ്രവാചകൾക്ക് സ്നേഹം ചെയ്ത് അതിൻ്റെ സ്വാധീനം പ്രവാചകൾക്ക് ഉണ്ടായി എന്നുള്ളത് ഖുർആാനെതിരാണ് അത് അന്ധവിശ്വാസമാണ് എന്ന വിഷയം പ്രചരിപ്പിച്ചുകൊണ്ട് അത് അനൗൺസ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇതാ ഇന്ന് അനീഫ് കായിക്കൂടി പ്രസനിക്കുന്നുവെന്ന് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയും മുജാഹിരബ് സ്ഥാനം നൂറ് കൊല്ലം പുലർത്തിപ്പോന്ന നയനിലപാടുകളിൽ ഒന്നിലെങ്കിലും ഒരൽപമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോകേണ്ടെന്നൊരു ഗതി കേട് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാതിരിക്കുകയും ചെയ്യട്ടെ മുജാഹിദ് മുജാഹിദ്സ്ഥാനം നൂറ് കൊല്ലങ്ങൾക്കിടയിൽ ഡസൻ കണക്കിന് വാദപ്രതിവാദങ്ങൾ സമസ്തക്കാരുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും അല്ലാത്ത മറ്റു പല കക്ഷികളുമായും മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വാദപ്രതിവാദങ്ങളിലൊക്കെയും മുജാഹിദുകൾ തങ്ങളുടെ പ്രമാണമായി രേഖപ്പെടുത്തിയത് എന്താ പ്രമാണമായി രേഖപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും എന്നാണ് വിശുദ്ധ ഖുർആാനും സ്വഹീഹായ ഹദീസുമാണ് പ്രമാണം എന്ന് പ്രമാണമായി രേഖപ്പെടുത്തിയിട്ടാണ് എല്ലാ സംവാദങ്ങളിലേക്കും മുജാഹിദുകൾ ചെന്നത് എന്നാൽ ഖുർആാനും സ്വഹീഹായ ഹദീസും നൂറ് ശതമാനം അംഗീകരിക്കുമെന്ന് പറയാൻ ഇന്ന് ഈ ഈ ഒരു കൂട്ടായ്മക്കല്ലാതെ മറ്റാർക്ക സഹോദരങ്ങളെ ആത്മാർത്ഥമായി സാധിക്കുക വാക്കുകൊണ്ടൊരു പക്ഷെ പറഞ്ഞേക്കാം അവകാശം ഉന്നയിച്ചേക്കാം പക്ഷെ ആത്മാർത്ഥമായി സ്വഹീഹായ മുഴുവൻ ഹദീസുകളെയും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാൻ കഴിയുമോ വാദത്തിന് വേണ്ടി പറഞ്ഞേക്കാം എന്നല്ലാതെ കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ അബ്ദുൽ അത്തീഫ് കരിമ്പിതാക്കൽ കെ എൻ എം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം ഇക്കഴിഞ്ഞാൽ പറയുന്നത് ബുഹാരി മുസ്ലിമിൽ പോലും സംശയാസ്പദമായ ഉണ്ട് അത് സ്വീകരിക്കാൻ നിർവാഹല്ല അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഈ ഹദീസൊക്കെ നമ്മൾ ന്യായീകരിച്ച് ഒപ്പിക്കുന്നത് എന്തിനാ ചില ഹദീസ് പണ്ഡിതന്മാരെ രക്ഷപ്പെടുത്താനല്ലേ അതിന് ആവശ്യം നമുക്കില്ല എന്ന് അയാൾ ഇപ്പൊ ഇക്കാര്യ പ്രസംഗിച്ചത് അപ്പോൾ ഖുർആാനും സഹി ഹദീസും എന്ന ആ ഒരു മാനദണ്ഡം ഇനി എങ്ങനെ പറയും സഹി ഹദീസ്വാഭാവികം ചോദിക്കൂലേ ഈ ഹദീസ്വഹീ ആണല്ലോ ബുഹാരിൽ ഉണ്ടല്ലോ മുസ്ലിമിലുണ്ടല്ലോ അത് സ്വീകരിക്കില്ല അപ്പൊ എന്തു വേണം സഹി മാത്രം പോരാ കുർ ആരെതിരാവാതിരിക്കണം ബുദ്ധിക്കെതിരാവാതിരിക്കണം യുക്തിക്കെതിരാവാതിരിക്കണം അനുഭവത്തിനെതിരാവാതിരിക്കണം എന്നാൽ സ്വീകരിക്കൂ എന്നിടത്താണ് പതനും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതിന് ഐക്യം എന്ന ഓമനപ്പിലിട്ടത് കൊണ്ട് അത് ഐക്യമായി മാറില്ല ആ നിലക്കുള്ള ചില ശ്രമ ശ്രമങ്ങൾ അത്തരം ആളുകളിൽ ഉണ്ടായപ്പോൾ ആദർശ രംഗത്തെ കൃത്യമായി വിശദീകരണവുമായി മുജാഹിദം ഇറങ്ങി ആ ആദർശ വിശദീകളിൽ പ്രയാസപ്പെട്ട ആളുകളാണ് സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആരോപണങ്ങളും അപവാദങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നത് ആവട്ടെ അവരെന്തും പറയട്ടെ നമുക്കത് പ്രശ്നമല്ല ഏതായിരുന്നാലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മഹിമാനായ റബിനോടല്ലാത്തൊരു പ്രാർത്ഥന ഒരു വിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ല അത് ശിർക്ക് തന്നെയാണ് റബ്ബല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും ശരി റബ്ബല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും ശരി വയവുമല്ലാമ ഇക്ബുറൂൻ അഭിഷിർക്കിക്കും അൻ്റെ നാളിൽ ആ ഷിർക്കിന് അവർ നിഷേധിക്കും എന്ന് കുർആാൻ പഠിപ്പിച്ചുവല്ലോ എങ്കിൽ റഹ്മാനായ റബ്ബിനു പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും അത് ജിന്നാവട്ടെ അത് മലക്കാവട്ടെ അത് വലിയാകട്ടെ അത് മഹാനാവട്ടെ അത് നബിയാവട്ടെ അത് കല്ലാവട്ടെ അത് മരമാകട്ടെ ആരോട് പ്രാർത്ഥിച്ചാലും ശരി അതെല്ലാം ഷിർക്കാണ് റബ്ബിൽ പങ്കു ചെറുക്കലാണ് അള്ളാക്ക് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്ത ആർക്ക് നൽകുന്നുവോ അതിന്റെ പേരാക്ക് റബ്ബിനെ മാത്രം അവകാശപ്പെട്ടത് റബ്ബല്ലാത്ത നൽകുക അതാ സിർക്ക് എന്ന് പറയാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് പ്രാർത്ഥന ലഹൂദ്ൽ ഹക്ക് ഹക്കായ പ്രാർത്ഥന അള്ളാഹുവിനുള്ളതാണ് ന്യായമായ പ്രാർത്ഥന റബ്ബിനുള്ളതാണ് അതുകൊണ്ട് റബ്ബല്ലാത്തവർക്കുള്ള പ്രാർത്ഥന ന്യായമല്ല അന്യായമാണ് ന്യായമായ പ്രാർത്ഥന അള്ളാഹുവിനാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരിലേക്ക് പോയോ അത് സിർക്കാണ് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും അവൻ്റെ നാമങ്ങളോ അവന്റെ ഗുണങ്ങളോ അവൻ്റെ വിശേഷണങ്ങളോ അവൻ്റെ പ്രവർത്തനങ്ങളോ ആരാധനകളോ എന്തുമാവട്ടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്തുണ്ടോ അത് റബ്ബല്ലാത്ത ആർക്ക് നൽകിയാലും അതിൻ്റെ പേരാ ശിർക്ക് സത്യം ചെയ്യൽ അള്ളാഹിൻ്റെ പേരിലേ പാടുള്ളൂ അത് റബ്ബല്ലാത്ത പേരിലായാൽ അതിൻ്റെ പേരാ ശിർക്ക് നേർച്ചകൾ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ ആ നേർച്ച സുഹദാക്കന്മാർക്കായാൽ ജാടത്തിലേക്കായാൽ നേർച്ചപ്പെട്ടിലേക്കായാൽ അതിന്റെ പേരാശിർക്ക് അള്ളാഹുവിടെ മാത്രമേ പ്രാർത്ഥിക്കാവൂ അത് റബ്ബല്ലാത്തിലേക്ക് പോയാൽ അതിന്റെ പേരാ സിർക്ക് അല്ലാഹു മാത്രമാണ് സമീ ബ് കദീർ എല്ലാം അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ സഹായിക്കാൻ കഴിവുള്ളവൻ അതേ കാരണങ്ങൾക്ക് അതീതമായുള്ള അറിവുള്ളവൻ കാരണങ്ങൾക്ക് അതീതമായ കേൾവിയുള്ളവൻ കാരണങ്ങൾക്ക് അതീതമായ കഴിവുള്ളവൻ ശക്തിയുള്ളവൻ അള്ളാഹു താഴെ മാത്രമാണ് അള്ളഹ സമി ആണ് എന്ന ഖുർആാനിൽ മനുഷ്യൻ സമി ആണെന്ന് പറയുന്നു ജിന്നുകൾക്കും മനക്കുകൾക്കും കേൾവിയുണ്ട് എന്ന് ഖുർആൻ തന്നെയും എടുത്തു പറയുന്നു അല്ലാഹു കാണുന്നവനാണ് മനുഷ്യനും കാഴ്ചയുണ്ട് ജിന്നിനും കാഴ്ചയുണ്ട് മലക്കിനും കാഴ്ചയുണ്ട് അല്ലാഹു അറിവുള്ളവനാണ് മനുഷ്യനും അറിവുണ്ട് ജിന്നുകൾക്കും അറിവുണ്ട് മലക്കുകൾക്കും അറിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് സിർക്കാകുമോ ഒരിക്കലുമില്ല പിന്നെയോ അള്ളാഹുവിന്റെ അറിവ് അള്ളാഹുവിന്റെ അറിവ് ഏത് തരത്തിലാണോ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് ആ അറിവ് ഒരു ലെവലേശമെങ്കിലും ഒരു മനുഷ്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു മനക്കിനുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ പേരാ ശിർക്ക് എന്താ പ്രത്യേകത അള്ളാഹുവിന്റെ അറിവ് കാരണങ്ങൾക്ക് അതീതമാണ് അള്ളാഹുവിന്റെ കേൾവി കാരണങ്ങൾക്ക് അതീതമാണ് അള്ളാഹുവിന്റെ കാഴ്ച കാരണങ്ങൾക്ക് അതീതമാണ് അല്ലാഹുവിന്റെ കഴിവ് കാരണങ്ങൾക്ക് അതീതമാണ് മനുഷ്യന്റെ കാഴ്ച കാരണങ്ങൾക്കുള്ളിലാണ് മനുഷ്യന്റെ കണ്ണിൽ കാണാവുന്നതെന്തോ അതേ കാണൂ ആ ഭൗതിക സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ലവലേഷം കാണാൻ മനുഷ്യന് സാധ്യമല്ല ജിന്നുകളുടെ കാഴ്ച ആ ജിന്നുകളുടെ കാരണങ്ങൾക്കുള്ളിലാണ് ആ കാരണങ്ങൾക്ക് അതീരമായി ലവലേശം കാണാൻ ഒരു ജിന്നിന് സാധ്യമല്ല അതുകൊണ്ടാ കാരണങ്ങൾക്ക് അതീരമായി ജിന്ന് നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ പേര് ശിർക്ക് എന്ന അഭൗതികമായി അഭൗതികമായി അദൃശ്യമായി കാര്യകാന ബന്ധങ്ങൾക്ക് അതീരമായി ഒരു ജിന്ന് നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ പേര് ശിർക്ക് എന്നാണ് ഈ ശബ്ദം ഒരു ജിന്ന് കേൾക്കുന്നു വിശ്വസിച്ചാൽ അതിന്റെ പേര് ശിർക്കി എന്നാണ് കാരണങ്ങൾ അതീതമായിട്ടാണെങ്കിൽ മലക്കുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകുമോ തീർച്ചയായും കേൾക്കുന്നുണ്ടാകും മജ്നിസാണ് അതുകൊണ്ട് മലക്കുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്നാൽ ഒരു മലക്ക് ഈ സംസാരം ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും വിശ്വസിച്ചാൽ അതിന്റെ പേര് ശിർക്ക് എന്നല്ല എന്തുകൊണ്ട് അള്ളാഹു കേൾക്കും മലക്കും കേൾക്കും എന്ന് പറഞ്ഞാൽ അള്ളാൻ പോലായില്ലേ എന്നൊരാളും ചോദിക്കാറില്ല ഈ ശബ്ദം ഈ പരിസരത്തുള്ള ജിന്നുകൾ കേൾക്കുന്നുണ്ടാകാം എന്നുള്ള വിശ്വസിച്ചാൽ അതിന് പേര് ഷിർക്കി എന്നാണോ അല്ല എന്തേ അല്ല കേൾക്കുന്നു ജിന്നും കേൾക്കുന്നു അപ്പൊ ഷിർക്കായില്ലേ എന്തായാലും പറയുമോ പറയില്ല പിന്നെന്തേ വ്യത്യാസം ജിന്നുകളുടെ കേൾവി മനക്കിന്റെ കേൾവി ആ ജിന്നിനും മലക്കിനും അല്ലാഹുത നിശ്ചയിച്ച സംവിധാനങ്ങൾ എന്തോ ആ സംവിധാനക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചയെ കേൾവിയെ അവർക്കുള്ളൂ അതിനപ്പുറത്തുള്ള കാഴ്ച ഇല്ല അതിനപ്പുറത്തുള്ള കേൾവിയില്ല അതിനപ്പുറത്തുള്ള കഴിവില്ല എന്നാ മരിച്ചുപോയ മൊഹിദീൻ ഷെയ്ഖ് ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കുന്നുണ്ട് വിശ്വസിച്ചാലോ അതിൻ്റെ പേര് ഷിർക്ക് എന്നാണ് എന്റെ വ്യത്യാസം മൊഹിദീൻ ഷെയ്ഖ് മരിക്കുന്നതോട് കൂടി ഈ സംവിധായകങ്ങൾ അവസാനിച്ചു ഈ ദുനിയാവന്ന് മരിക്കുന്നതോടുകൂടി ആ സംവിധാനങ്ങൾ നിന്നുപോയി കാരണങ്ങൾ അവസാനിച്ചു പോയി ഇനി ഇവിടുത്തെ ശബ്ദങ്ങൾക്കാവുന്ന കണ്ണില്ല കാതില്ല അറിവില്ല അതുകൊണ്ടാണ് മൊഹീതീഷെയ് മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അവകാശികൾക്ക് ഓഹരി വെച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ അനുവാദമുണ്ടായത് മരിച്ചതോടുകൂടി കണ്ണും കാതുമൊക്കെ ഇല്ലാതായതുകൊണ്ടാണ് അതല്ലെങ്കിലോ വേറൊരാൾക്ക് ഇയാളെ ഭാര്യയെ കെട്ടിച്ചൊടുക്കാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രി മണിയറിയിൽ കയറാൻ പോകുമ്പോൾ മൊയ്തീൻ ശേഖ് തിരിച്ചു വരാം എന്തേ കാരണം അദ്ദേഹം കബറിക്കിടന്ന് കാണുക ഇവളെ കെട്ടിക്കുന്നതും നിക്കാഹ് നടത്തുന്നതും ഇവിടെ പോകുന്നതും ആദ്യ രാത്രി ഭർത്താവിനെ കൂടെ കേറാൻ വേണ്ടി റൂമിൽ ചെല്ലുന്നതും കാണുമ്പോൾ അദ്ദേഹം വരിക ഹേയ് ഞാനിവിടെ ഉണ്ട് നടക്കുമോ നടക്കൂല അപ്പം കൂടി കാരണങ്ങൾ അവസാനിച്ചു ഇനി ആ ഷെയ്ഖ് ഈ പ്രസംഗം കേൾക്കുമെന്ന് എനിക്ക് വിശ്വസിക്കണമെങ്കിൽ കാരണങ്ങളില്ലെങ്കിലും ഷെയ്ഖിന് കേൾക്കാൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ടാകണം ഭൗതിക സംവിധാനങ്ങളില്ലെങ്കിലും കാരണങ്ങൾ അവസാനിച്ചാലും ഷെയ്ഖിന് എന്നെ കാണാൻ എന്നെ കേൾക്കാൻ എന്നെ അറിയാൻ എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ പിന്നെ ഷെയ്ഖിനെ പറ്റി ആ വിശ്വാസം വെച്ച് പുലർത്തു കാരണങ്ങൾക്ക് അതീതമായി കാണാനോ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ മറ്റാർക്കും സാധ്യമല്ല അല്ല സമസ്തക്കാര വിശ്വാസം വല്ല നില തീരുന്നു എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അത് തീരം ചെയ്യും ഞാനെന്നോ അവർ നാട്ടിൽ എവിടുന്ന് വിളിച്ചാലും ശരി ദേശം പ്രശ്നമല്ല ഭാഷ പ്രശ്നമല്ല ആവശ്യം പ്രശ്നമല്ല സമയം പ്രശ്നമല്ല സമയ സ്ഥലകാലങ്ങൾക്ക് അതീതമായി വേഷഭാഷ ദേശങ്ങൾക്ക് അതീതമായി എവിടുന്ന് വിളിച്ചാലും ശരി എല്ലാം അറിയാനും കേൾക്കാനും ഇടപെടാനും മൊഹിതീശന് സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസമാണ് ശരിക്ക് അവർ തേടിയിട്ടില്ലെങ്കിലും ശരി മൊഹിദീഷ് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞാൽ രക്ഷിക്കും വിശ്വാസം ഉണ്ട് എങ്കിൽ അത് ശിർക്കാണ് ഈ ശബ്ദം മൊഹിദീശ് കേൾക്കുന്നുണ്ടാകും വിശ്വസിച്ചിർക്ക എന്നാൽ മലയ്ക്ക് കേൾക്കുന്നവൻ വിശ്വസിച്ചിർക്കല്ല ജിന്ന് കേൾക്കുന്നവൻ വിശ്വസിച്ചിർക്കല്ല ഈ കൂടിയ മനുഷ്യന്മാർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാൽ അദൃശ്യമായി അഭൗതികമായി കാരണങ്ങൾക്ക് അതീരമായി ഒരു മനുഷ്യൻ കേൾക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി ഒരു മലക്ക് കേൾക്കുന്ന വിശ്വസിച്ചാൽ ശിർക്കായി ഒരു ജിന്നു കേൾക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി ഒരു കല്ല് കേൾക്കുന്നു വിശ്വസിച്ച് ശിർക്കായി ഒരു മരം കേൾക്കുമെന്ന് വിശ്വസിച്ച ശിർക്കായി സൂര്യൻ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി മനുഷ്യ ദൈവങ്ങൾ ആരാവട്ടെ കേൾക്കുമെന്ന് വിശ്വസിച്ച ശിർക്കായി അതിനാണ് അഭൗതിക കഴിവ് എന്ന് ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ അബൗതിക കഴിവുകൾ അള്ളാഹുവിന് ഉള്ളൂ സൃഷ്ടികളിൽ ആർക്കുമില്ല ജിന്നിനും അഭൗതികമായ കഴിവില്ല മനക്കിനും അഭൗതികമായ കഴിവില്ല മനുഷ്യർക്കും അഭൗതികമായ കഴിവില്ല അമ്പിയായുനുമില്ല ഔനിയായുനുമില്ല മഹത്രുക്കൾക്കുമില്ല ബീപിമാർക്കുമില്ല ഭാവമാർക്കുമില്ല സിദ്ധന്മാർക്കുമില്ല ജ്യോതിസന്മാർക്കുമില്ല പണിക്കന്മാർക്കുമില്ല കണക്കന്മാർക്കുമില്ല ഒരൊറ്റ സൃഷ്ടിക്കുമില്ല റഹ്മാനായ റബ്ബിനു മാത്രമേ ഉള്ളൂ നാ ജ മലക്ക് അബോധിയെ കഴിവുണ്ട് പറഞ്ഞപ്പോഴാ ഈ ഒറ്റപ്പാട് ബഹളം ഒക്കെ ഉണ്ടായത് വേറൊന്നുമല്ല അപ്പോഴാ ഹദീഫൊക്കെ തള്ളിക്കളയേണ്ടി വന്നത് അപ്പോഴാ സിഹറ് ചർച്ചയായത് അപ്പോഴാ കണ്ണീർ ചർച്ചയായത് അല്ലാതെ ആരും സിഹർ ചെയ്യാൻ പോയിട്ടും ആരും മന്ത്രവാദിനെ പിന്നാലെ പോയിട്ടും ആരും ജോലിസറിനെ പിന്നാലെ പോയിട്ടുമല്ല ആരും ഷിർക്ക് ചെയ്യാൻ പോയിട്ടല്ല ആരും സിഹർ ചെയ്യാൻ പോയിട്ടല്ല ആരും കണ്ണീറിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ കൂടി ആ നിലക്ക് തെറ്റായ വഴിക്ക് പോയത് കൊണ്ടല്ല നേരെ മറിച്ച് ജെന്നു മലയ്ക്ക് അബോധിയായി കഴിവുള്ളത് പറഞ്ഞു വെച്ചപ്പോൾ അവിടെ ഇടപെടലുകൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നായി അപ്പൊ സിഹിറിൽ ശൈതൻ ഇടപെടൽ വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് വന്നു അപ്പൊ സിഹിറുണ്ട് പറയാൻ പറ്റില്ല അത് പറഞ്ഞിർക്കു പറയേണ്ടി വന്നു അവിടെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത് ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട് എന്താ ശരിയായ വിശ്വാസം എന്താ അന്ധവിശ്വാസം എന്ന് മകനു ശേഷം ബഹുമാനിയനായ ഫതി ഹക്കുൾ മരി ഇൻഷാല് ഇവിടെ വിശദീകരിക്കും സിഹറ് കണ്ണേറ് ജിന്ന അടക്കമുള്ള വിഷയങ്ങളിൽ പ്രമാണം വിശ്വാസം വിശ്വാസമെന്ത് അല്ലാത്ത അന്ധവിശ്വാസം എന്ത് എന്ന് പ്രമാണബദ്ധമായി ഇൻഷാല്ല അദ്ദേഹം ഇവിടെ മകരവിന് ശേഷമുള്ള ഒരു മണിക്കൂർ സമയം അവതരിപ്പിച്ച് സംസാരിക്കും അതിനുശേഷം ഇൻഷാല്ല ഈ വക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി ദീനു പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംശയങ്ങളെയാണ് നാം പ്രതീക്ഷിക്കുന്നത് ആരെയും തോൽപ്പിക്കുന്ന ശൈലി ഉണ്ടാവില്ല ഇൻഷാല്ല ഒരു ചോദ്യകർത്താവിനെയും അപമാനിക്കാനോ വസളാക്കാനോ ഒരു മുൻധാരണ വെച്ചിട്ട് മറുപടി പറയാനോ അല്ല കഴിഞ്ഞകാല മുഖാമുകളൊന്നും അങ്ങനെയല്ല ഞങ്ങളാലും സംഘടിപ്പിച്ചുള്ളത് ഇൻഷല്ല ആത്മാർത്ഥമായി അല്ല പഠിക്കാൻ ഈ നമുക്ക് ഒരു ഒരു തള്ളുന്ന പാടില്ല ും തള്ളുന്നെങ്കിലും സംസാരിക്കുന്നതിരായി സംസാരിക്കുന്ന ഒരാളെ കുറിച്ചെങ്കിലും ഇല്ലാത്തത് പറയേണ്ടുന്ന ഒരു ഗതികേട് അറിയാതെയെങ്കിലും വന്നു പോകാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായ വിഷയം പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദീനിയായ മജിസ് എന്ന നിലയ്ക്ക് ആ ഒരു ആദരവോടെ ആ അർഹിക്കുന്ന അർഹിക്കുന്ന ആദരവോടുകൂടി ഈ വേദിയെ കാണുക ഇൻഷ ഞങ്ങളും ആനക്ക് തന്നെയാണ് കാണുന്നത് അള്ളാഹു താലിനെ സഹായിക്കുമാറാവട്ടെ ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബസുബനു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹുറീന ഇന്ന മുസല്ല الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته